ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാൾ. പഴമക്കാർ വിന്തിങ്ങിയ തിരുനാൾ എന്ന് പറയും. വെഞ്ചിരിച്ചത് എന്നർത്ഥമുള്ള വിന്തിങ്ങോ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഉത്തരീയത്തിന് വിന്തിങ്ങ എന്ന പേര് വന്നത്. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സംഭവങ്ങൾ ചരിത്രത്തിൽ പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തിന് 900 വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാസ് ദീർഘദർശി പലസ്തീനായിലെ കർമ്മലഗിരിയിൽ വസിച്ചിരുന്നു. ഇസ്രായേലിന്റെ വരൾച്ചയിൽ മഴയ്ക്ക് വേണ്ടി ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യകരങ്ങളോളം വലുപ്പമുള്ള ഒരു ചെറുമേഘം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്നത് കാണാനിടയായി. ആ മേഘവലയത്തിൽ പരിശുദ്ധ ജനനിയുടെ തിരുരൂപം ദർശിക്കുവാൻ പ്രവാചകന് കഴിഞ്ഞു. പശ്ചിമ യൂറോപ്പിലെ സഭയെ ഭരിച്ചിരുന്ന സൈമൺ സ്റ്റോക്കിന് പലതരത്തിലുള്ള സംഘട്ടനങ്ങൾ നേരിടേണ്ടി വന്നു. ഈ അവസരത്തിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കും അനുയായികളും പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ 1251 ജൂലൈ 16 ദിവ്യ ശിശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് തിരു ഉത്തരീയത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്നവർ നിത്യാഗ്നിയിൽ നിബന്ധിക്കുകയില്ല. ഇത് രക്ഷയുടെ അടയാളവും ആപത്തുകളിൽ ആശ്രയവും എന്റെ പ്രത്യേക സംരക്ഷണത്തിന്റെ അച്ചാരവുമായിരിക്കും. പരിശുദ്ധ അമ്മ നൽകിയ ഈ ഉത്തരീയം ധരിക്കുന്നത് മറിയത്തിന്റെ പ്രത്യേക പരിരക്ഷയെ പ്രകീർത്തിക്കുകയും ധരിക്കുന്നവരെ ഒരു പ്രത്യേക രീതിയിൽ അവളോട് സമർപ്പിക്കുവാൻ വിളിക്കുകയും ചെയ്യുന്നുവെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. വിന്തിങ്ങ ധരിച്ച് അമ്മയുടെ പ്രത്യേക സംരക്ഷണം ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ നമുക്ക് ശ്രമിക്കാം. മാതാ.